ഗോട്ട് സിനിമയുടെ സ്പോയിലർ ഡിസ്കഷൻ ആണ് ഈ വീഡിയോ സോ സിനിമ കണ്ടവരും സ്പോലോ പ്രശ്നമില്ലാത്തവരും മാത്രം തുടർന്ന് കാണുക ആദ്യമായ ഒരു വിജയ് സിനിമയിൽ ക്രെഡിറ്റ് സീൻ അതും ഒരു സൈഫൈ എലമെന്റ് ഫാൻസ് ഒരുപാട് കാലമായ റൂമർ പറഞ്ഞ ക്ലോണിംഗ് അവസാനം റിയലായി പക്ഷെ എന്നിരുന്നാലും ഭൂരിപക്ഷം പ്രേക്ഷകർക്കും വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഈ സീൻ പക്ഷേ ഈ ലാബ് നേരത്തെ തന്നെ സിനിമയിലെ ഒരു സീനിൽ കടന്നു വന്നിരുന്നു അതേപോലെ ചില പ്ലോട്ട് പ്ലോട്ടോൾസിനും ഒരു എക്സ്പ്ലനേഷനുമാണ് ഈ സീൻ എന്ന് പറയാം എന്തായാലും ഈ ഒരു സീനും ശരിക്കും ഗോഡ് വേഴ്സസ് ഓജി വരുമോ എന്നതും ഇതിന് ഇൻസ്പിറേഷനായ മീംസും ഒക്കെ ഡീറ്റെയിൽഡായി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഗോട്ട് അവസാനിക്കുന്നത് ചെന്നൈ ചെപ്പോക്സ് സ്റ്റേഡിയത്തിന്റെ റോഫിൽ വെച്ച് ഗാന്ധി തന്റെ മകനായ ജീവനെ വെടിവെച്ച് കൊല്ലപ്പോഴാണ് അങ്ങനെ എഡ്ഷോട്ടേറ്റ് സ്റ്റേഡിയത്തിന് താഴെ വീണ് ജീവൻ മരിക്കുന്നു ഡയറക്ടറിന്റെ പേരൊക്കെ എഴുതി കാണിച്ച് പടം തീർന്നു പിന്നെ എല്ലാ വെങ്കട പ്രഭു സിനിമകളും ഉള്ള പോലെ തന്നെ മെയിൻ കാസ്റ്റിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്രെഡിറ്റ്സും കാണിച്ചു എന്നാൽ അതിന് ശേഷമാണ് നമുക്ക് ഒരു മിഡ് ക്രെഡിറ്റ്സും കിട്ടുന്നത് ഈ ഒരു സീനിൽ ഗാന്ധിയുടെ ഫോട്ടോയിൽ ആരോ വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ ഒരു സീന്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്ക് ട്രെയിലറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഗാന്ധിയുടെ ഫോട്ടോയിൽ വെടിവെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ജീവനായിരുന്നു സോ നമ്മൾ ഓൾറെഡി ജീവൻ മരിച്ചു എന്ന് കണ്ടാണ് പക്ഷേ ഇതേ വേറൊരു ജീവൻ അതേ ലുക്കിൽ നിൽക്കുന്നു എന്നാൽ ഇൻട്രസ്റ്റിംഗ്ലി മറ്റൊരു ജീവൻ അഥവാ മറ്റൊരു വിജയ് കൂടെ അവിടേക്ക് കടന്നു വരുന്നു അത് ഒരു ക്ലീൻ ഷേവ്ഡ് ലുക്ക് സോ ഈ ക്ലീൻ ഷേവ്ഡ് വിജയി ആണ് ഒറിജിനൽ ജീവൻ അഥവാ സഞ്ജയ് സിനിമയിൽ ഉടനീളം കണ്ട ഏറ്റവും അവസാനം മരിച്ചതാണെങ്കിലും ഇപ്പം വെടിവെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിലും ഇത് രണ്ടും ക്ലോൺസ് ആണ് ഓക്കെ സോ സിനിമയിൽ ക്ലോണിങ് ഉണ്ടാവുന്ന ഒരുപാട് കാലമുള്ള റൂമർ ആയിരുന്നു പക്ഷേ പടത്തിൻ്റെ മെയിൻ പ്ലോട്ടിൽ വരാതെ ഒരു എൻകരത്തിലായിട്ട് ക്ലോണിങ് ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് പറയാൻ എളുപ്പത്തിന് ഈ ക്ലീൻ ഷേവ്ഡ് ഒറിജിനൽ ജീവനെ സഞ്ജയ് എന്ന് വിളിക്കുക സിനിമയിലും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ ഓൾറെഡി ജീവൻ വൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലോൺ ഉണ്ടാക്കി ആ ക്ലോണിനെയാണ് സ്റ്റെപ്പോക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഗാന്ധി കൊല്ലുന്നത് ഇപ്പം ജീവൻ ടുവിനെ നമ്മൾ കണ്ടു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജീവനെ ഇപ്പം സഞ്ജയ് പറഞ്ഞു വിട്ടു ആൻഡ് ജീവൻ ത്രീ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീൻ കാണിക്കുന്നത് സഞ്ജയ് ലാബിനകത്തേക്ക് പോകുന്നു ഇപ്പോൾ ലാവനത്തെ കയറുന്ന ഒരു പർട്ടിക്കുലർ ഷോട്ട് നമുക്ക് ട്രൈവറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാവനോട്ട് ഇല്ല ജീവൻ ത്രീന്ന് എഴുതി കാണിക്കുന്നു ആൻഡ് ദെൻ ജീവൻ ത്രീയുടെ ക്ലോണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നു നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീൻ നമ്മുടെ ഫസ്റ്റ് ഗ്ലിംസ് ഉണ്ടായിരുന്നല്ലോ വിജയുടെ ബർത്ത്ഡേയ്ക്ക് വന്നത് ആ ഒരു ബൈക്ക് സീൻ മെയിൻലി ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഏറ്റവും അവസാനം മിന്നായം പോലെ കാണിക്കുന്ന ഷോട്ട്സിലൊന്നിൽ ഈ സഞ്ചയിൽ ആവി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് അന്ന് ക്ലോണിങ് നൂറ് ശതമാനം എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞൊരു കാരണം ഈ ഒരു സീനായിരുന്നു പക്ഷേ ഇപ്പം സിനിമയിലോട്ട് വന്നപ്പോൾ മിഡ്ക്രെഡിലോട്ട് ആ ഒരു സീൻ ആയിപ്പോയിന്ന് മാത്രം എന്തായാലും മിഡ്ക്രെഡിറ്റ് സീൻ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം കുറച്ച് പ്ലോട്ട് ഹോൾസ് ഫിൽ ചെയ്യാം അത് വലിയ പ്ലോട്ട് ഹോൾ ഒന്നുമല്ല നമുക്കറിയാം ഈ ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സിനിമയിൽ ഉടനീളം കാണുമ്പം ഒരു സൈക്കോ ടൈപ്പ് ക്യാരക്ടറാണ് പക്ഷേ ചില സമയത്ത് സൈക്കോനസ് ഓവർലോഡാണ് കാരണം ബോംബ് പൊട്ടാൻ നിൽക്കുന്ന ടൈമിൽ പോലും ഡെറ്ററേറ്റർ എടുക്കേണ്ടിടത്ത് അവിടെ നിന്ന് അറബിക്കുത്ത് കളിക്കുവാണ് പുള്ളി അതൊക്കെ വിജയ് ഫാൻസിനുള്ളൊരു ട്രീറ്റ് എന്ന രീതിയിലാണെന്ന് നമുക്ക് പറയാം ആക്ച്വലി അങ്ങനെ തന്നെയാണ് സീൻ എടുത്തിരിക്കുന്നതും പക്ഷെ അതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനെ മൂവി കോൺടെക്സ്റ്റ് നോക്കുമ്പോൾ കിട്ടുന്നില്ല പക്ഷെ ഇനി വേണമെങ്കിൽ ഇത് ക്ലോണിന്റെ ഡിഫക്റ്റ് ആണെന്നൊരു തിയറിയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ വെങ്കട്രഭുവിനറിയാന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സംഭവമാണ് വേണമെങ്കിൽ ക്ലോണിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓവർ ആൻക്റി ആവുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ജീവൻ അഥവാ ക്ലീൻ ഷേവ് സഞ്ജയ് വളരെ കാമായിട്ടുള്ള തൻ്റെ കയ്യിലാണ് ഫുൾ കൺട്രോൾ എന്ന രീതിയിരിക്കുന്ന ഒരു പുള്ളിയാണ് പക്ഷേ ക്ലോൺസിലോട്ട് വരുമ്പം എല്ലാം നല്ല അഗ്രസീവായിട്ടാണ് കാണിക്കുന്നത് മേ ബി അത് ക്ലോൺസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡിഫക്റ്റ് ഡിഫക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സീനിലോട്ട് വന്നപ്പോഴായിരിക്കും നമ്മൾ എന്തായാലും ഒരു ലാബ് എന്നൊരു സെറ്റപ്പിലോട്ട് പോകുന്ന പോലെ തോന്നിയത് പക്ഷെ ശരിക്കും സിനിമയിൽ നേരത്തെ തന്നെ ഈ ലാബ് വന്നിട്ടുണ്ട് അതായത് സിനിമയിലെ മെയിൻ ട്വിസ്റ്റുകളിൽ മോഹൻ്റെ മോഹന്റെ ക്യാരക്ടർ ആയിട്ടുള്ള രാജീവ് മേനോനാണ് ജീവന്റെ വളർത്തച്ഛൻ അപ്പോൾ ആ ഒരു സീൻ റിവീലാവുന്ന ഒരു ഫോൺ കോളിലൂടെയാണ് ആ ഫോൺ കോൾ വിളിക്കുമ്പോൾ ആക്ച്വലി രാജീവനോ ഇരിക്കുന്നത് ഈ ലാബിലാണ് ഒരു കളർപ്പാറ്റേണും എല്ലാം കൊണ്ട് ഈ ലാബിലാണ് ഇരിക്കുന്നത് പക്ഷേ അന്നേരം ഈ ക്ലോണിംഗ് കാര്യത്തിലോട്ടൊന്നും ഫോക്കസ് പോയില്ല മാത്രമല്ല ട്വിസ്റ്റ് ആണ് അവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ഓൾസോ അവർ ഈ പറഞ്ഞ ബോംബും യൂറേനിയൊക്കെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിലൊരു ലാബാകാമെന്നാണ് നമ്മളെല്ലാവരുടെയും മൈൻഡില് ഫീഡായിട്ടുണ്ടാവുക പക്ഷെ ശരിക്കും കളർപ്പാറ്റേണും എല്ലാം വെച്ചിട്ട് ഇതേ ലാബ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സഞ്ജയ് ആണെങ്കിൽ ക്യാമറയെ നോക്കി ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ ഇൻ ഗെയിം ഇസ് നോട്ട് ഓവർ ഞാൻ പറയുമ്പോഴാണ് ഗെയിം ഓവർ ആവുക എന്ന് പറയുമ്പോൾ പടം തീരുന്നു അപ്പം പടത്തിൽ ആദ്യമായിട്ടല്ല ഈ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് വരുന്നത് നേരത്തെ തന്നെ ഗാന്ധിയുടെ ക്യാരക്ടർ ക്യാമറയിൽ നോക്കിയിട്ട് ചുങ്ങം വായിലിരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു സോ വാരിസിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത്രത്തിൽ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു കൂട്ടിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് സീൻസിലോട്ട് ഒതുങ്ങിപ്പോയി അപ്പോൾ ഗോട്ട് വേഴ്സസ് ഓജി എന്ന സെക്കൻഡ് പാർട്ടൂടെ ടൈറ്റിൽ കാണിച്ചിട്ടാണ് തീരുന്നത് ഓജി എന്ന് പറഞ്ഞത് ഒറിജിനൽ ഗ്യാങ്സ്റ്റർ അഥവാ സഞ്ജയ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെങ്കട് പ്രഭു വില്ലൻ വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പടം വെങ്കട് വെങ്കട്രഭുവിൻ്റെ കുറച്ച് സിനിമകളിലൊക്കെ ഇതുപോലെ എൻക്രെഡിറ്റ് സീൻസ് ഒക്കെ ഉണ്ട് ലൈക്ക് പടം ഓൾറെഡി കഥ തീർന്നെങ്കിലും ഇത് തീർന്നിട്ടില്ല അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ ചുമ്മാരസത്തിനൊരു സീൻ പെരിപിടാറുണ്ട് ഇപ്പോൾ പണ്ട് ഗോവയിലാണെങ്കിൽ ക്രോസ് ഓവർ ചെയ്ത് ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്നു മാനാടിലാണെങ്കിലും ലൂപ്പ് തീർന്നിട്ടില്ല എന്ന രീതിയിൽ കാണിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഗോട്ടിലും നമുക്ക് ഗോട്ട് വേഴ്സസ് ഓജി വരുന്നു കാണിക്കുന്നുണ്ട് ഇപ്പം ഈ പടം വരുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം വിജയിപ്പ രാഷ്ട്രത്തിലോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുന്ന പടങ്ങൾ കുറവായിരിക്കും സോ ഗോഡ് വേഴ്സ് ഒക്കെ വരുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല പക്ഷെ ഗോഡ് വേഴ്സ് സൌജി വന്നാലും ഇല്ലെങ്കിലും അണ്ണാ ഡൈനാസ്റ്റിയുടെ ഫാൻസ് ഹാപ്പിയാന്ന് തന്നെ പറയാം സോ അറിയാത്തവർക്കായിട്ട് പറയാം അണ്ണാ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് തമിഴ് ഗ്രൂപ്പുകളിലും പിന്നെ കുറെ മലയാളം ഗ്രൂപ്പുകളിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മീം കൾച്ചർ ആയിരുന്നു അതായത് പണ്ട് നമ്മുടെ അവഞ്ചേഴ്സ് ഫൈവ് ക്യാങ് ഡൈനാസ്റ്റി ആയിരുന്ന ടൈം ഇപ്പം ആർ ഡി ജി ഒക്കെ കൊണ്ടുവന്ന് ഡ്യൂംസ് ഡേ ആക്കി ഇത് ക്യാങ് ഡൈനാസ്റ്റി ആയിരുന്നല്ലോ സോ ബേസിക്കലി ക്യാങ്ങിൻ്റെ ഒരുപാട് വേരിയൻസ് ഒക്കെ ഈ ഒരു പടത്തിൽ വരും ഓൾറെഡി ലോക്കിയിലാണെങ്കിലും ക്വാണ്ടമാരിയുടെ പോസ്റ്റ് എഡിസീനിലാണെങ്കിലും ഈ ഒരു കാര്യം ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഒരു മീം എന്നുള്ള രീതിയിൽ വിജയ്യുടെ കുറേ ക്ലോൺസ് ഗോട്ടിൽ വരും അപ്പോൾ അങ്ങനെ ഇത് അണ്ണാ ഡൈനാസ്റ്റി എന്നുള്ള ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് ഇത് ലീഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മീംസ് ആൻഡ് റോൾസ് പല ഗ്രൂപ്പുകളിലും വന്നു ആൻഡ് തമിഴൻ സിനിമയിലൊരു പാട്ടുണ്ട് ആ പാട്ടിന്റെ അവസാനം വിജയുടെ തല അവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ തലയിലോട്ട് വരുന്ന ഓരോരറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാ അവിടെ വിജയയുടെ ക്യാരക്ടറിൻ്റെ ഒരു മെസ്സേജ് എല്ലാവരോട്ടും എത്തി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാകാം ഒരു സീൻ ഇട്ടത് പക്ഷെ അതൊരു മീം മെത്തിരി പോലെ അണ്ണാൻ സ്ഥിന്നുള്ള രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനൊരു തമാശ പോലെ എല്ലാവരും കണ്ടു ഞാനാണ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അതിനകത്ത് ഇങ്ങനെയൊക്കെ നടക്കും ഏറ്റവും അവസാനം ഇങ്ങനെ ആവും നമ്മൾ തമാശയ്ക്ക് പറയുമല്ലോ പക്ഷേ വെങ്കടപ്രഭു ഈ മീമൊക്കെ കണ്ടിട്ടാണോ അതോ അതിന് ഉന്നേയുള്ള ഐഡിയ ആണോ എന്നറിയത്തില്ല ഏകദേശം ഇത് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് വിജയിയെ കണ്ടു ക്രെഡിറ്റ് സീനിൽ എക്സ്ട്രാ രണ്ട് വിജയയെ കണ്ടു ഒരെണ്ണം ഇൻ പ്രോഗ്രസ് ആണ് ഇനി അടുത്തൊരു പത്തെണ്ണത്തെ വേണേലും ഉണ്ടാക്കാന്നുള്ളൊരു സെറ്റപ്പിലാണ് സജ്ജയിരിക്കുന്നത് സോ അണ്ണാ ഡൈനാസ്റ്റി മീം ശരിക്കും റിയൽ ആയി എന്നുള്ളത് എന്താ പറയുക ഇപ്പൊ ചിരിക്കണോ അത്ഭുതപ്പെടണോന്നൊന്നും അറിയത്തില്ല പൊതുവേ ഫാൻ തിയറികളൊക്കെ പലരും പറയുമെങ്കിലും അതിൻ്റെ ഒന്നും തന്നെ പടത്തിൽ വരാറില്ല അപ്പോൾ നമ്മുടെ ലൊയ്യോ ഇറങ്ങിയ ടൈമിലും അമറൊക്കെ വരുമോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഒന്നും വന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പം ഫാൻ തിയറി അതും തമാശ രീതിയിൽ പലരും പറഞ്ഞത് റിയൽ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ക്യാങ് ഡൈനാസ്റ്റി ഇനി വരാൻ പോകുന്നില്ല പകരം ഡൂംസ് ഡേ വന്നു അതേപോലെ അണ്ണാ ഡൈനാസ്റ്റി അഥവാ ഗോട്ട് വേഴ്സസ് ഒ ജി വരൂന്നും അറിയത്തില്ല വിജയ് പോളിറ്റിക്സിൽ പോവാണ് ലിയോ ടൂ തന്നെ ഉറപ്പില്ല അപ്പം ഇതിന്റെ കാര്യം പറയണ്ടല്ലോ പിന്നെ ഈ ഒരു പടത്തിന്റെ ഓവറോൾ എൻഡിങ് അതായത് നോർമൽ എൻഡിങ് ഉണ്ടല്ലോ ജീവനെ ഗാന്ധി കൊന്ന് പോകുന്നു പടം കഴിഞ്ഞു അതെനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു എൻഡിങ് ആയിരുന്നു ലൈക്ക് എനിക്ക് ഫസ്റ്റ് ഹാഫ് സിനിമയുടെ അത്യാവശ്യം നല്ലവരിഷ്ടപ്പെട്ടു വിജയുടെ ഇമോഷണൽ സീൻസൊക്കെ നല്ലപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ലോട്ട് വന്നപ്പം ഭയങ്കര റഷ്യു ആയിരുന്നു അതേപോലെ കുറെ പോസിറ്റീവ് കുറെ നെഗറ്റീവ് ആ സ്പാർക്ക് പാട്ടൊക്കെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ടേക്കുന്നു അതൊക്കെ കട്ട് ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒത്തിരി പേര് ഇത് ഭയങ്കര ഒരു മോശ സിനിമ പോലെ പറയുന്നുണ്ട് ഇപ്പൊ റീസെന്റ്ലി ഇന്ത്യൻ ടു വന്നിട്ട് എനിക്കത് ഭയങ്കര ടോർച്ചർ ആയിരുന്നു എനിക്ക് ആ പടം ഹോണസ്റ്റ്ലി അപ്പോൾ അതിനേക്കാട്ടിലും മോശം എന്ന രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് ആ ഒരു ലെവലൊന്നും എന്തായാലും ഗോട്ടില്ല ഗോട്ട് ആക്ച്വലി ഒരു ആവറേജ് പടമാണ് ലൈക്ക് ഒരു പത്തിലൊരഞ്ച് മാർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പടമാണ് ഗോട്ട് ആവറേജ് ആണ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട് നല്ല രീതി ഹൈ മൊമെന്റ്സും കിട്ടുന്നുണ്ട് അതേസമയം നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും മേജർ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഓണസ്റ്റ്ലി ഈ ഒരു ക്രെഡിറ്റ് സീൻ തന്നെയായിരുന്നു ലൈക്ക് ഒരു പ്രോപ്പർ എൻഡിങ് കിട്ടി അത് കഴിഞ്ഞിട്ടൊരു ചുമ്മാ ഒരു സീൻ കുത്തിക്കേറ്റുന്ന പോലാണിത് ഇപ്പം വെങ്കട പ്രഭുവിൻ്റെ ബാക്കി സിനിമകളിലോട്ട് വരുമ്പോൾ അപ്പം പടം അത്യാവശ്യം നല്ലൊരു നോട്ടിൽ എൻഡ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ സീൻ വരുമ്പോൾ നമുക്ക് രസമാണ് ആ സീനും എങ്ങനെയാണെന്ന രീതിയിൽ ഇരിക്കും ഇപ്പോൾ ഗോവയിലോട്ട് വന്നു കഴിഞ്ഞാൽ പടം കുഴപ്പമില്ല അതിലാണ് എൻഡ് ചെയ്യുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ട് ചിമ്പ് വരുമ്പം അതൊരു എക്സ്ട്രാ സാധനം പോലെ നമുക്കൊരു ഹാപ്പിനെസ് വാനാട് വരുമ്പോൾ പിന്നെ ഒരു ലൂപ്പ് വരുന്നത് അപ്പം നമുക്കറിയാം ചെക്കൻ പാട്ടൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഇത് ഒരുമാതിരി ചെക്കൻ പാട്ട് വരുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിൽ കാർഡ് അടക്കം എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഈ ഒരു സംഭവം അതായത് ഈ ഒരു ക്ലോണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പടത്തിൻ്റെ തുടക്കത്തിലോ പടത്തിൻ്റെ എപ്പോഴേലോ ഒക്കെ മെൻഷൻ ചെയ്താൽ കുഴപ്പമില്ല ഇത് ആദ്യമായിട്ട് വരുന്ന ക്രെഡിറ്റ് സീനിലാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് നേരത്തെ വരുന്നുണ്ട് പക്ഷേ ലാബിലോട്ടല്ലോ ഫോക്കസ് ക്ലോണിങ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് ഒരിക്കലും ചിന്ത പോകുന്നേ ഇല്ല മോഹൻ്റെ ഒരു ടിസ്റ്റിലോട്ടാണ് അതായത് രാജീവ് മേനോന്റെ വളർത്തുമോഹനാണ് സഞ്ചരി എന്നുള്ള ട്വിസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ അപ്പോൾ ഇപ്പം ഈ ഒരു എക്സ്ട്രാ സാധനം കൊണ്ടുവന്നത് ഓൾറെഡി ഉള്ളതിനെ നശിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കറിയാം കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻഡിങ്ങിനെ മോശമാക്കിയത് ഈ ഒരു സീനാണെന്ന് തന്നെ പറയാം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ് ബോക്സിൽ പറയുക ആൻഡ് ഗോട്ടിനെ പറ്റിയിട്ട് ഇനിയും വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും എസ്പെഷ്യലി ഗോട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഗോട്ടിന്റെ പറ്റിയ പ്രശ്നങ്ങൾ അത്യാവശ്യം ഒരു കിടിലം പടം ആകാനുള്ള പൊട്ടൻഷ്യൽ ക്യാരക്ടർ ആണെങ്കിലും ബാക്കി പ്ലോട്ട് ആണെങ്കിലും എല്ലാം ഗോട്ടിന് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഗോട്ട് താഴോട്ട് പോയി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ ബാക്കി ഇന്ത്യൻ മൂവി അതേപോലെ വെബ് സീരീസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവിടെയും കൊണ്ട് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുപിടുന്നവരായിരിക്കും ദിസ്ഇസ് ഇറ ഇന്ന് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡോൺ ടാക്കീസ്